ലൈംഗികാരോപണം, റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ്, വായ്പാ തട്ടിപ്പ്, കേരളത്തിലെ ക്രൈസ്തവ പുരോഹിതർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവയെല്ലാം. സാധാരണക്കാർ ഏറെ വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും സമീപിക്കുന്ന ലോകങ്ങളിൽ ഇന്ന് ആരോപണങ്ങളുടെ കറകൾ പുരണ്ടിരിക്കുകയാണ്. ദൈവവേല തിരഞ്ഞെടുക്കുന്നവർ ലൗകികതയുടെ ലോകത്തേക്ക് തിരിയുന്നതോടെ അവർക്കിടയിലും പുഴുക്കുത്തുകൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം. പുരോഹിതർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒട്ടനവധി കേസുകളാണ് ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം സഭാ നിയമമാണ് ഞങ്ങൾ പിന്തുടരുന്നതെന്ന് ന്യായീകരണം ഉയർത്തിക്കാട്ടി പുരോഹിതരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പലപ്പോഴും കത്തോലിക്ക സഭ ഈ വിഷയങ്ങളിലൊക്കെ തന്നെയും സ്വീകരിക്കുന്നത്. കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളുടെ കഥകൾ ബൈബിളിൽ ധാരാളം ഉണ്ടെങ്കിലും ഇപ്പോൾ ഇടയന്മാരെ തന്നെ നേർവഴിക്ക് നടത്തേണ്ട അവസ്ഥയാണ് സഭയ്ക്കുള്ളത്. ഇപ്പോഴിതാ സീറോ മലബാർ സഭയിൽ വീണ്ടും ലൈംഗികാരോപണം ഉയർന്നിരിക്കുകയാണ്. താമരശ്ശേരി രൂപതയിലെ മുൻ വൈദികനും രൂപതയ്ക്ക് കീഴിലെ ഒരു സന്യാസ സഭയിലെ കന്യാസ്ത്രീയും തമ്മിലുണ്ടായ വഴിവിട്ട ബന്ധമാണ് 4 വർഷങ്ങൾക്ക് പുറം മറനീക്കി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രൂപത വാക്കാൽ സസ്പെൻഡ് ചെയ്ത വൈദികൻ മറ്റൊരു രൂപതയിൽ ഇപ്പോൾ ധ്യാനഗുരുവായി തുടരുകയാണ്. സഭയിൽ നിന്നും പുറത്താക്കിയ കന്യാസ്ത്രീയെ വിവാഹം കഴിച്ചാണ് ഇയാൾ താമസിക്കുന്നത്. അതേസമയം ഇവർക്ക് ജനിച്ച ഒരു കുഞ്ഞ് അനാഥാലയത്തിലാണ്. അവിടെ നിന്നും മറ്റൊരു കുടുംബം ഈ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എപ്പോഴും കരുണയും ദയയും പറഞ്ഞു നടക്കുന്ന അതിനു പുറമെ നിരവധി ചാരിറ്റബിൾ സ്ഥാപനങ്ങളുള്ള കത്തോലിക്ക സഭയിലാണ് ഇത്രയും നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നത്. കാത്തലിക് ലേമെൻസ് അസോസിയേഷൻ സെക്രട്ടറി M.L. ജോർജ് മാളിയക്കൽ താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിക്ക് അയച്ച തുറന്ന കത്തിലൂടെയാണ് സഭ മൂടിവെച്ച വിവാദം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. എന്നാൽ 2015 ഈ സംഭവത്തിൽ അന്വേഷണം നടത്തി രൂപത ശിക്ഷാ നടപടി സ്വീകരിച്ചതാണെന്നും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് രൂപതയ്ക്കെതിരായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും PR ഫാദർ മാത്യു കൊല്ലംപറമ്പിൽ പറയുന്നു. വൈദികനാൽ ഗർഭിണിയായ കന്യാസ്ത്രീ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 2016 ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. എന്നാൽ കുട്ടിയെ പിന്നീട് കാണാതായെന്നും കൊലപ്പെടുത്തിയതാണെന്ന് സംശയമുണ്ടെന്നും കാണിച്ച് ലേമെൻസ് അസോസിയേഷൻ പോലീസിന് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ സത്യാവസ്ഥ പുറം ലോകമറിഞ്ഞിരിക്കുന്നത്. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് കുട്ടിയെ അനാഥാലയത്തിന് കൈമാറിയതായി കണ്ടെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളുടെ മൊഴിയടക്കമുള്ള വിവരങ്ങൾ വിവരാവകാശ രേഖ പ്രകാരം ശേഖരിച്ച ശേഷമാണ് ലേമെൻസ് അസോസിയേഷൻ രൂപതയ്ക്ക് കത്തയച്ചത്. താമരശ്ശേരി രൂപതാംഗങ്ങളായ വൈദികനും മുൻ കന്യാസ്ത്രീയും അടുത്ത ബന്ധമുള്ളവരാണ്. ബന്ധം പുറത്തറിഞ്ഞതോടെ ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുവെങ്കിലും അത് തടയുന്നതിനായി രൂപത ഇടപെട്ട് നഷ്ടപരിഹാരം നൽകി പ്രശ്നം പരിഹരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വൈദികൻ കന്യാസ്ത്രീക്ക് 13 ലക്ഷവും രൂപത 12 ലക്ഷവും നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം രൂപത വൈദികനെ സസ്പെൻഡ് ചെയ്തുവെന്ന് പറയുന്നുണ്ടെങ്കിലും വൈദിക വൃത്തിയിൽ നിന്ന് ഇതുവരെയും മാറ്റിയിട്ടില്ല. രൂപതയിൽ നിന്ന് വാക്കാൽ മാത്രം സസ്പെൻഷൻ നേരിട്ട വൈദികൻ ഇപ്പോൾ മറ്റൊരു രൂപയതയിൽ ചേർന്ന് ധ്യാനകേന്ദ്രം നടത്തുകയാണ്. സാധാരണ ഒരു വൈദികനെ ഔദ്യോഗികമായി സസ്പെൻഡ് ചെയ്താൽ രൂപത ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിക്കണം. അത് ഒഴിവാക്കിയാണ് ഇത്തരത്തിൽ വാക്കാൽ മാത്രമുള്ള ഒരു സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. മനുഷ്യജീവനെ അങ്ങേയറ്റം മാനിക്കുന്ന കത്തോലിക്ക സഭയിൽ തന്നെ ഒരു കുഞ്ഞ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അനാഥിയായി ജീവിക്കേണ്ടി വരുന്നതും വൈദിക ജീവിതത്തിന്റെ അന്തസ് കളഞ്ഞു കുളിച്ചയാൾ മറ്റൊരിടത്ത് അതേ ജോലി തന്നെ ചെയ്യുന്നതിലെ പൊരുത്തക്കേടും ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാർ രൂപതയ്ക്ക് കത്തയച്ചിരിക്കുന്നത്. ക്രൈസ്തവ പുരോഹിതർ പ്രതികളാകുന്ന കേസുകളുടെ എണ്ണം ഇത്തരത്തിൽ ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1992 കേരളത്തെ ഏറെ പിടിച്ചു കുലുക്കിയ ക്രിസ്തീയ പുരോഹിതർ തന്നെ പ്രധാന പ്രതികളായ അഭയ കേസ് നടന്നത്. കോട്ടയം ജ്ഞാനായ കത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള സെന്റ് പയസ് 10th കോൺവെന്റിലെ കിണറിൽ സിസ്റ്റർ അഭയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കേസിൽ ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിതൃക്കയിൽ, സിസ്റ്റർ സ്റ്റെഫി എന്നിവർ 2008 അറസ്റ്റിലായി. എന്നാൽ പിന്നീട് ഫാദർ ജോസിനെ CBI കോടതി പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി. അഭയ കേസിന്റെ അലയൊലികൾ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ക്രൈസ്തവ പുരോഹിതർ അകപ്പെട്ട കേസുകൾ ഓരോ വർഷം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ എഡ്വൻ ഫിഗറസ് എന്ന വൈദികന് ജീവപര്യന്തവും 2.5 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചത് 2016 ഇടവകയിലെ ഒരു പെൺകുട്ടിയെ എഡ്വിൻ പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. 3 സെമിനാരി വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് കൊട്ടാരക്കര പുല്ലാമല ഹോളി ക്രോസ് സെമിനാരിയിലെ വൈദികൻ തോമസ് പാറക്കളത്തിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. കുറ്റാരോപിതരായ ഇത്തരം പുരോഹിതർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എക്കാലത്തും കേരളത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വം കൈക്കൊള്ളുന്നത്.
പ്രതികളെ സംരക്ഷിക്കാനും പരാതി നൽകുന്നവരെ മോശക്കാരാക്കി ചിത്രീകരിച്ച് രക്ഷപ്പെടാനുമുള്ള പ്രചാരണങ്ങളും നീക്കങ്ങളുമാണ് സഭാ നേതൃത്വം കൈക്കൊണ്ടെന്ന പരാതി ഇപ്പോഴും ശക്തമാണ്. കൊട്ടിയൂരിൽ റോബിൻ വടക്കുംചേരലിന്റെ ലൈംഗിക പീഡനത്തിനിരയായി ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്ത 16-കാരിയുടെ കേസിലടക്കം ഇതുതന്നെയാണ് സംഭവിച്ചത്. കുട്ടിയുടെ അച്ഛന്റെ മേൽ പീഡനത്തിന്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കാനുള്ള ശ്രമമടക്കം അതിനുണ്ടായിരുന്നു. 12 കന്യാസ്ത്രീകളെ കേസിൽ പ്രതി ചേർത്തിരുന്നു. കത്തോലിക്ക സഭയുടെ തന്നെ പ്രസിദ്ധീകരണമായ സന്ദേശാലവും തന്നെ ഇരയെ അപമാനിച്ചുകൊണ്ടും കുറ്റക്കാരനായ വൈദികനെ ന്യായീകരിച്ചും രംഗത്തെത്തി. ഒരു കന്യാസ്ത്രീയായിരുന്നു ആ ലേഖനം എഴുതിയത്. ജീൻസും ഷർട്ടും ബനിയനുമെല്ലാം ഇട്ട് പ്രലോഭിപ്പിക്കുന്ന പെൺകുട്ടികളെ കടലിൽ കെട്ടിത്താഴ്ത്തണമെന്ന് ഒരു വൈദികൻ ആ കാലത്ത് അഭിപ്രായപ്പെടുകയും ചെയ്തു. അതിന്റെ പേരിൽ നിരവധി വിവാദങ്ങളും അക്കാലത്ത് ഉയർന്നിരുന്നു. എന്നാൽ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ കുറിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും കത്തോലിക്ക സഭാ നേതൃത്വം തയ്യാറല്ല. നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ വിശ്വസിക്കുന്ന സഭയ്ക്ക് കുഞ്ഞാടുകൾ ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രമേ പൊറുക്കാതിരിക്കാൻ പറ്റൂ. ഇടയന്മാരുടെ കുറ്റങ്ങൾ ഒരു കുറ്റമേ അല്ലെന്നാണ് സഭ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.